തുടങ്ങുമ്പോൾ ബ്രസീലിനെ പറ്റി പ്രത്യേകിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ക്ലീഷേസും ആദ്യമേ പുറത്തു വരും. സാംബ ഫുട്ബോൾ, ജോഗോ ബൊണീറ്റോ, ഇതൊക്കെ എല്ലാ നാലു കൊല്ലം കൂടുമ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ നമ്മുടെ ജീവിതകാലത്തിൽ എത്ര തന്നെ ഈ സാംബ ഫുട്ബോൾ ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കേണ്ടതാണ്. ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം 1982 ഇറ്റലിയോട് തോറ്റ ആ മാച്ച് അവർ ഫുട്ബോൾ മരിച്ച ദിവസം എന്നാണ് അവർ പറയുന്നത്. അതിനൊരു കാരണം എന്താ വെച്ചാൽ അത് ആ ദിവസത്തോടുകൂടി ആ അവർ കളിക്കുന്ന ശൈലി തന്നെ കംപ്ലീറ്റായി മാറി. അതുവരെയുള്ള ഒരു അൾട്രാ അറ്റാക്കിംഗ് എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ നിന്ന് പോയിട്ട് കുറേയും കൂടി ഇപ്പോൾ 2002 ലോകകപ്പ് ജയിച്ചപ്പോൾ സ്കൊളാറി ആയിരുന്നു കോച്ച്. സ്കൊളാറിയുടെ ഫിലോസഫി എന്താ വെച്ചാൽ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ടീം കളിപ്പിച്ചിട്ട് അത് ഫോർവേഡ്സിൻ്റെ മികവ് കാരണം ജയിക്കുക. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡിനി ഇവർ മൂന്ന് പേരുമായിരുന്നു 2002 ഫോർവേഡ് ലൈനിൽ കളിച്ച്. അവരുടെ കഴിവ് കാരണം ആ ലോകകപ്പ് ജയിച്ചു. പക്ഷേ പഴയ ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 70-ത്തെയോ 82-ത്തെയോ ടീമൊക്കെ നോക്കുമ്പോൾ അവർ കളിച്ചിരുന്ന ശൈലിയും 2002 പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലോകകപ്പിലത്തെ ശൈലിയും നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട് അതിൽ. പിന്നെ ഇതിൽ രാഷ്ട്രീയമായിട്ടും പല കാരണങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ബ്രസീലിയൻ ഫുട്ബോളിനെ സംബന്ധിച്ചോളം 6 ലോകകപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത് ചരിത്രത്തിൽ നോക്കുമ്പോൾ വരുന്നത്. 58 അവർ ആദ്യം ജയിച്ചത്, പിന്നെ 70 പെലെയുടെ അവസാനത്തെ വേൾഡ് കപ്പ് അവർ മൂന്നാമത്തെ പ്രാവശ്യം ജയിക്കുന്നത്, പിന്നെ 2002 അവസാനം ജയിച്ചത്. അതേപോലെ തന്നെ 3 തോൽവികളുണ്ട്. 50 ആദ്യം ഫൈനലിലെത്തി അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ തോൽക്കുന്നത് ഉറുഗ്വേയോട്, പിന്നെ 82 ഇറ്റലിയോടുള്ള തോൽവി, 2014 ജർമ്മനി അവിടെ പോയിട്ട് 7-1 അവരെ തകർത്ത്, അത് ഏറ്റവും വലിയൊരടി. അപ്പം ഈ 6 ലോകകപ്പാണ് ശരിക്കും ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രം നമുക്ക് ചാർട്ടിയണമെങ്കിൽ ഈ 6 കോമ്പറ്റീഷൻ മതി ശരിക്കും. ഇതിൽ 50 എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ടീമായിരുന്നു 50. അവർ വളരെ നന്നായി പ്രിപ്പയർ ചെയ്തു, കുറേ സ്റ്റാർ പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പക്വത ഇല്ലാത്ത രാജ്യങ്ങൾക്ക് പറ്റുന്ന ഒരു ഇതെന്താ വെച്ചാൽ ഫുട്ബോൾ ഒരു കളി മാത്രമായിട്ട് കാണാൻ പറ്റില്ല. അതൊരു എന്താ ദേശീയതയുടെ ഒരു എക്സാമ്പിളായിട്ടും ഈ ഫുട്ബോൾ ടീമിനെ കാണുകയാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള പോരായ്മകളൊക്കെ മാറ്റി നിർത്തി ഈ ഫുട്ബോൾ ടീമിനെ കൊണ്ട് ഞങ്ങൾ വലിയ സംഭവമാണ് കാണിപ്പിക്കാനുള്ളൊരു ഇത് പരിപാടിയാണ്. അതിപ്പോൾ ബ്രസീൽ വെച്ച് തുടങ്ങിയതൊന്നുമില്ല, 34 മുസോളിനി ഇറ്റലി വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്തപ്പോഴും ഇത് തന്നെയാണ് ചെയ്തത്. പിന്നെ ഹിറ്റ്ലർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്തപ്പോഴും ചെയ്യാൻ നോക്കി 36. അപ്പോൾ ഇത് പഴയൊരു പരിപാടിയാണ്. പക്ഷെ 50 ബ്രസീൽ ഹോസ്റ്റ് ആയിരുന്നപ്പോൾ ഇതാണ് ചെയ്തത്. അവർ അത് ഈ ദേശീയതയുടെ കൂടെ ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു. അവരുടെ ന്യൂസ് പേപ്പറൊക്കെ ഈ ഫൈനലിന് മുമ്പ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ് ഫൈനൽ കളിക്കണേന് മുമ്പ്. അപ്പോൾ ഈ ഓം മുണ്ടോ എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ 10-20 കോപ്പി വാങ്ങിയിട്ട് ഉറുഗ്വേ ക്യാപ്റ്റൻ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ട് എറിഞ്ഞു, ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞു. പിന്നെ അവർ പുറത്തു പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങൾ ഈ ക്രൗഡൊന്നും ശ്രദ്ധിക്കുക വേണ്ട, അവർ മരപ്പാവുകളാന്ന് വിചാരിച്ച് പോയി കളിച്ചാൽ മതി. എന്നിട്ട് അവർ ജയിച്ചു, 2-1 ജയിച്ചു. അത് എത്രയോ കാലം ഒരു ദേശീയ ദുരന്തമായിട്ടായിരുന്നു ബ്രസീലിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇൻഫാക്റ്റ് നെൽസൺ റോഡ്രിഗസ് എന്ന് പറഞ്ഞ ബ്രസീലിലെ ഒരു ഫേമസ് എഴുത്തുകാരൻ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതായിരുന്നു ഞങ്ങളുടെ ഹിരോഷിമ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫുട്ബോൾ മാച്ച് തോൽക്കുന്നതും ഒരു ആറ്റം ബോംബിൽ ഇത് എത്രയോ 1000-ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചതും തമ്മിൽ ഒരു കമ്പാരിസൺ വരുത്തിയിരിക്കുകയാണ്. അത് അത്രയും അത് പക്ഷേ ബ്രസീലിലത്തെ ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 20 കഴിഞ്ഞിട്ടും 70 അവർ മൂന്നാമത്തെ പ്രാവശ്യം ലോകകപ്പ് ജയിച്ചിട്ടും ആ ഒരു കഥയുണ്ട്. അതിൽ 50 ഗോൾ കീപ്പറായിരുന്ന മോസി ബാർബോസ ബാർബോസ വില്ലനാക്കി, എന്താ വെച്ചാൽ അയാൾ
കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. ആ കാലത്ത് ഇപ്പോഴത്തെ പോലെ തന്നെ നല്ല റേസിസം ഉള്ള ഒരു സൊസൈറ്റിയാണ് ബ്രസീൽ. അപ്പോൾ എല്ലാ തോൽവിക്കും ഒരു കുറ്റക്കാരൻ വേണമല്ലോ. അപ്പോൾ അതിന് ബാർബോസ ആക്കി. ഈ 70-ൽ ജയിച്ചതിന് ശേഷം ബാർബോസ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു അമ്മ ചെറിയ കുട്ടിയെ തലയിൽ തട്ടിയിട്ട് ഇയാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ നല്ലോണം നോക്കിക്കോളൂ, ഇയാളാണ് ബ്രസീലിനെ കരയിപ്പിച്ച മനുഷ്യൻ. 20 കൊല്ലം കഴിഞ്ഞിട്ടും. പിന്നെ അദ്ദേഹം മരിച്ചത് 2000-ലാണ്. അതിന് മരിക്കുന്നതിന് മുമ്പ് ഒരു വളരെ കുറച്ച് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ പറഞ്ഞു, ഈ ബ്രസീൽ സൊസൈറ്റിയിൽ ഏറ്റവും ജീവപര്യന്തം മാക്സിമം ടേം ഒരാൾക്ക് കൊടുക്കേണ്ടത് 30 കൊല്ലം. ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഇപ്പോൾ 50 കൊല്ലമായി, ഞാനത് അനുഭവിക്കുന്നു. അങ്ങനത്തെ ഒരു ഫുട്ബോൾ പ്രാന്തം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കളിക്കുന്ന ആൾക്കാർക്കും ഒരു പ്രത്യേക ശൈലിയും ഒരു ആ കൾച്ചറിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ടാണ് ഒരു ഫുട്ബോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ 82-ലത്തെ ടീം ഒന്നും ജയിച്ചില്ല, സെമി ഫൈനലും കൂടി എത്തിയിട്ടില്ല. അവർ ഇറ്റലിയോട് തോറ്റതോടുകൂടി സെമിയിൽ കടക്കാനുള്ള ചാൻസ് പോയി. പക്ഷെ ഇപ്പോഴും ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി ഉണ്ട്. ഒരു ഡോക്യുമെൻ്ററി സീരീസ് കുറച്ച് കാലം മുമ്പ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുട്ബോൾസ് ഗ്രേറ്റസ്റ്റ് ടീംസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒക്കെ ട്രോഫി നേടിയ ടീംസാണ്, ജർമ്മനി, നെതർലൻഡ്സ്, ബ്രസീൽ തന്നെ 70-ലത്തെ ബ്രസീൽ ടീം. ഒന്നും ജയിക്കാത്ത 3 ടീമുകളെ അതിലുള്ളൂ. ഒന്ന് നെതർലൻഡ്സ് 1974, ഹംഗറി 1954, പിന്നെ ഈ 82-ലത്തെ സെമിയും കൂടി എത്താത്ത ബ്രസീലിയൻ ടീം. അതിന് കാരണം എന്താ, അവർ കളിച്ച ആ ശൈലി ആൾക്കാർക്ക് മറക്കാൻ പറ്റില്ല. 5 മാച്ചിൽ 15 ഗോളടിച്ചു. പിന്നെ അത് എങ്ങനത്തെ ഗോളായിരുന്നു എന്നും കൂടി നോക്കണം. അത് ഇപ്പോഴും ഇപ്പം നമ്മൾ ലോകകപ്പിന് മുമ്പ് എപ്പോഴും പല ഹൈലൈറ്റ്സ് പ്രോഗ്രാമും ഇതൊക്കെ കാണാം. ഏറ്റവും നല്ല ഗോളുകൾ ഈ കഴിഞ്ഞ 1930 തൊട്ടുള്ള, അതിൽ ഏത് പാക്കേജ് എടുത്താലും അതിൽ 82-ലത്തെ ബ്രസീൽ ടീമിൻ്റെ ചുരുങ്ങിയതൊരു 4 ഗോളെങ്കിലും അതിലുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ടീം അതെങ്ങനെ കളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോക്രട്ടീസ് ആയിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ. സോക്രട്ടീസിൻ്റെ തത്വശാസ്ത്രം വളരെ ലളിതമായിരുന്നു ഫുട്ബോളിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പറഞ്ഞത്, ബ്യൂട്ടി കംസ് ഫസ്റ്റ്, വിക്ടറി ഈസ് സെക്കൻഡറി, വാട്ട് മാറ്റേഴ്സ് ഇസ് ജോയ്. ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കേണ്ടത്. ജയിക്കാൻ മാത്രമല്ല, ഇപ്പം ഈ ലോകകപ്പ് ഒരു ടീം വേണമെങ്കിൽ 7 മാച്ച് 1-0 ജയിച്ച് കപ്പ് കൊണ്ടുപോകാം. അതിപ്പോൾ അവരുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായിരിക്കും. ഇപ്പോൾ പോർച്ചുഗൽ 2016 യൂറോസ് അങ്ങനെയാണ് ജയിച്ചത്, തട്ടിമുട്ടി ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്തു, പിന്നെ 2 മാച്ച് ക്ലോസ് ആയിട്ട് ജയിച്ചു, ഫൈനലിൽ എക്സ്ട്രാ ടൈമിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് 1 ഗോളിന് തോൽപ്പിച്ച് അവർ കപ്പ് നേടി. അപ്പോൾ പോർച്ചുഗലുകാർക്ക് അത് വലിയ സന്തോഷമാണ്, കണ്ടവർക്ക് പക്ഷേ അതിനെപ്പറ്റി ഓർമ്മിക്കാനൊന്നും കാര്യമായിട്ടില്ല. ഇതിപ്പോൾ 40 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ 82-ലത്തെ ബ്രസീൽ ടീമിനെ പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നു, അവർ കളിച്ച ശൈലി കാരണം. നേരെ മറിച്ച് അത് കഴിഞ്ഞിട്ട് ബ്രസീൽ ലോകകപ്പ് ജയിച്ചിട്ടുണ്ട്, 94 ജയിച്ചു. ആ ടീമിനെ പറ്റി ആരും സംസാരിക്കാറില്ലല്ലോ. കുറച്ച് കളിക്കാരെ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ബ്രാങ്കോ ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു, റൊമാറിയോ ബെബെറ്റോ ഫോർവേഡ്സ് ആയിരുന്നു, അവർ കുറേ നല്ല ഗോളടിച്ചു. പക്ഷെ ആകെപ്പാടെ ആ കളിയുടെ ശൈലി 82-ലത്തെ ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊരു കമ്പാരിസണും ഇല്ല. അപ്പോൾ ഈ സാംബ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കേൾക്കും, പക്ഷെ ഇത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 82-ന് ശേഷം, ആ തോൽവിക്ക് ശേഷം ശരിക്കും ബ്രസീൽ ഒരിക്കലും ആ സ്റ്റൈലിൽ കളിച്ചിട്ടില്ല. ഇപ്പോൾ 2002-ലാണ് അവർ അവസാനം ജയിച്ചത്. ആ ടീം നോക്കുകയാണെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ഗിൽബർട്ടോ സിൽവ, ക്ലെബേഴ്സൺ, 2 നല്ല സോളിഡ് പ്ലെയേഴ്സായിരുന്നു. സ്കോളാറി അങ്ങനെയാണ് ടീം സെറ്റപ്പ് ചെയ്യുക, എപ്പോഴും കുറച്ച് ഡിഫെൻസീവായിട്ടുള്ള 2 മിഡ്ഫീൽഡേഴ്സ്
ഡിഫൻഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിന്നെ ഈ റൊണാൾഡിനോ റൊണാൾഡോ റിവാൾഡോ ഇവരെ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കും. പക്ഷെ ആ രണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സിനെ നോക്കി മുമ്പത്തെ കളിക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം 82 സെൻട്രൽ ഡിഫൻഡേഴ്സ് സെൻട്രൽ മിഡ്ഫീൽഡിൽ ഫാൽക്കാവ് സെറേസോ ഇവർ രണ്ടുപേരെ ഇവർ രണ്ടുപേരും അവരുടെ ക്ലബിനും അതെ രാജ്യത്തിനും അതെ താരങ്ങളായിരുന്നു. ഫാൽക്കാവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, പാസ് ചെയ്യാൻ പറ്റും, ഇറ്റലിയുടെ അടുത്ത് അടിച്ച പോലത്തെ ഭയങ്കരമായിട്ടുള്ള ഷോട്ട് അടിച്ച് ഗോളാക്കാൻ പറ്റും, ഒരു ഒരു ഗെയിം കംപ്ലീറ്റ് ആയിട്ട് ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു കളിക്കാരനായിരുന്നു. അതേപോലെ തന്നെ 70 ടീം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗേഴ്സൺ ജേസിനോ റിവലിനോ ഇവരാണ് മിഡ്ഫീൽഡിൽ, പിന്നെ പെലെ ടോസ്റ്റ ഫോർവേഡ്സ് അങ്ങനെ 5 പേർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന 5 കളിക്കാർ ആ ടീമിലുണ്ട്. 58 അതേപോലെ ഗരിഞ്ച വാവ സെഗാലോ ദീദി ഇവരൊക്കെയാണ് ആ ടീമിലുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഒരു മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി ആയിരുന്നു ശരിക്കും സാംബ ഫുട്ബോൾ എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ടീമിൽ കുറച്ചും കൂടി ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്, നെയ്മാറും അങ്ങനത്തെ കുറച്ച് കളിക്കാരുള്ളത് കാരണം. പക്ഷേ എത്രത്തോളം ഒരു നോക്കൗട്ട് സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബ്രസീൽ ആ അറ്റാക്കിംഗ് സ്റ്റൈലിൽ കളിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എപ്പോഴും ആ ഒരു പേടി ഉണ്ട് 82 പോലെ ആയിപ്പോവെന്ന്. അങ്ങനെ കളിക്കാൻ നിന്നാൽ പ്രത്യേകിച്ച് യൂറോപ്യൻ ടീംസിൻ്റെ അടുത്ത് പോയി തോറ്റാലോ. പിന്നെ ഇതിൽ തെറ്റും ശരിയൊന്നുമില്ല. ഇപ്പോൾ 2002 അവർ ജയിക്കേണ്ട വഴി തിരഞ്ഞെടുത്തു, അതുപോലെ കളിച്ചു ജയിച്ചു, അതിലിപ്പോൾ നാണക്കേടൊന്നുമില്ല. പക്ഷേ എങ്ങനെ നമ്മളൊരു ടീമിനെ ഓർമ്മിക്കണമെന്നുള്ളത് അത് അവർ കളിച്ച ശൈലി അനുസരിച്ചിട്ട് തന്നെ ഇരിക്കും. ഇപ്പം നമ്മൾ ഒന്നും ജയിക്കാത്ത നെതർലൻഡ്സിൻ്റെ കളി 74 യോഹാൻ ക്രോയിഫിൻ്റെ ആ ടീമിൻ്റെ, അല്ലെങ്കിൽ പുഷ്കസിൻ്റെ ഹംഗറി 54 ഇവരൊക്കെ ജയിച്ചില്ലെങ്കിലും ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആൾക്കാർ അവരെ പറ്റി സംസാരിക്കണം. അതെന്തുകൊണ്ട്? ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വെറും ജയവും തോൽവിയും മാത്രമല്ല, അത് കാരണം മാത്രം. ഈ 1982 പരാജയത്തിന് ശേഷം അതിനെപ്പറ്റി പല ബുക്കുകളും ഡോക്യുമെൻ്ററിയും ഒക്കെ വന്നിട്ടുണ്ട്. അതിലത്തെ ആ കാലത്തെ കളിക്കാർ പലപ്പോഴേക്കും പല ആൾക്കാർക്കും അതിനെപ്പറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യൂസാണ് കാണുന്നത്. അതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരിത് ഞാൻ കണ്ട്, സെർജീനിയോ എന്ന് പറഞ്ഞ അവരുടെ സെൻറ്റർ ഫോർവേഡ് പറഞ്ഞത് തോറ്റ കളിയിൽ ഞങ്ങൾക്ക് അഹങ്കാരമായിരുന്നു, അത് കാരണമാണ് തോറ്റെന്നാണ് സെർജീനിയോ പറയുന്നത്. എന്താ വെച്ചാൽ ഈ 2-2 ബ്രസീലിന് ഡ്രോ മതി സെമി ഫൈനലിലെത്താൻ. ആ ഡ്രോന് പിടിച്ചു നിൽക്കുന്നതിന് പകരം 3 ഗോളിന് വേണ്ടി ശ്രമിച്ചു, അത് കാരണം തോറ്റു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതിൽ നേരെ തിരിച്ചാണ് ജൂനിയർ അങ്ങനത്തെ സോക്രട്ടീസ് അങ്ങനത്തെ ആൾക്കാർ പറയുക, അവർ പറയുന്നത് ഇതാണ് നമ്മുടെ ബ്രസീലിയൻ ശൈലി, 3 ഗോളിന് പോവാന്നുള്ളതാണ് നമ്മുടെ ശൈലി, അത് കാരണം ഞങ്ങൾ അടിക്കാൻ നോക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഇറ്റലി ഗോളടിച്ച് അവർ ജയിച്ചു. ശരി, അങ്ങനെ ജീവിതം അങ്ങനെയാണ്. പക്ഷേ അത് അതിന് ശേഷം വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്താ വെച്ചാൽ, ആ കാലത്ത് ബ്രസീലിയൻ ഫുട്ബോളേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടോപ്പ് പ്ലെയേഴ്സും, ഇപ്പോൾ സോക്രട്ടീസ് ആണെങ്കിൽ കൊറിന്ത്യൻസിന് വേണ്ടി അധികകാലം കളിച്ചത്, സീക്കോ ഫ്ലെമിംഗോ റിയോ ഡി ജനീറോയിലത്തെ ഫ്ലെമിംഗോ, ഫാൽക്കാവ് ആദ്യം ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ക്ലബിന് വേണ്ടി കളിച്ചു, പിന്നെ റോമയിലേക്ക് പോയി, സെറേസോ അതേപോലെ ബ്രസീലിലായിരുന്നു കളിച്ചത്. അപ്പോൾ ആ കാലത്ത് എല്ലാ ടോപ്പ് പ്ലെയേഴ്സും അവിടെ തന്നെയായിരുന്നു കളിച്ചിരുന്നത്. അവർ യൂറോപ്പിലേക്ക് പോകുന്നത് അവസാനത്തെ 2-3 കൊല്ലം കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുള്ള ഇതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നെയ്മാറൊക്കെ
17 വയസ്സിലാണ് യൂറോപ്പിലെത്തുന്നത്. അതേപോലെ ഇപ്പൊ കാസിമീറോ ആയാലും ഫാബിനിയോ, റോബർട്ടോ ഫെർമിനോ, മാർട്ടിനെല്ലി ഇവരൊക്കെ വളരെ ചെറു പ്രായത്തിൽ തന്നെ യൂറോപ്പിലെത്തി അവിടെ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അവിടുത്തെ കോച്ചസിന്റെ ഇൻഫ്ലുവൻസ് ആണ് കുറെ അവരുടെ കളിയിലും കാണാൻ പറ്റുന്നത്. അത് ബ്രസീലിയൻ കോച്ചസും അതേ കുറെ 82 ശേഷം ആ ശൈലി കുറേ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സ്കോളാരിയുടെ 2002 ടീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു യൂറോപ്യൻ സിസ്റ്റം തന്നെയായിരുന്നു. അത് 3 സെൻറ്റർ ബാക്ക്, 2 ഹോൾഡിംഗ് മിഡ്ഫീൽഡർ, 2 വൈഡ് പ്ലെയേഴ്സ് കാർലോസും മറ്റേ കാഫും, പിന്നെ 3 ഫോർവേഡ്സ്. അങ്ങനെ ഇപ്പോൾ കുറേ യൂറോപ്യൻ ടീംസ് കളിക്കുന്ന ആ ശൈലിയിലായിരുന്നു 2002 ബ്രസീൽ കളിച്ചത്. പിന്നെ 2014 ജർമ്മനിയോട് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടതിന് ശേഷം ആദ്യം ഒരു ഇത് വന്നു. ഇന്നിപ്പം നമ്മൾ ഈ യൂറോപ്യൻ സ്റ്റൈലിൽ കളിച്ചിട്ട് ഇത്രയും മോശമായിട്ട് തോൽക്കുകയാണെങ്കിൽ എന്താ കാര്യം എന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ ആൾക്കാർ. പിന്നെ ഡുങ്ക കോച്ചായിട്ട് വന്നപ്പോൾ ആദ്യം ഒരു കുറച്ചും കൂടി ഒരു ഡിഫെൻസീവ് ഒരു യൂറോപ്യൻ സ്ട്രക്ചറിലേക്ക് തന്നെ തിരിച്ചു പോയി. പക്ഷെ ഇപ്പോൾ ഈ ടീറ്റ വന്നതിന് ശേഷം ഒരു വലിയ വ്യത്യാസം എന്താ വെച്ചാൽ കുറേയും കൂടി ആ പഴയ ഒരു ബ്രസീലിയൻ ശൈലി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു മിക്സ്ചർ പോലെയാണ്. ആ യൂറോപ്യൻ ആ ഒരു സോളിഡ് ബേസിൽ ആണ് ബ്രസീൽ ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ കാസിമീറോ, ഫെബിനിയോ ഇങ്ങനത്തെ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ അത് നേരെ അതേ സമയത്ത് ഇപ്പോൾ നെയ്മർ, കുട്ടീനോ ഇപ്രാവശ്യം ഇല്ല, ഇഞ്ചോർഡ് ആണ്. അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള കളിക്കാർ ഇപ്പോൾ റിച്ചാൾസൺ ഇവരൊക്കെ ഉള്ളത് കാരണം അവർക്ക് രണ്ട് ശൈലിയും കൂടി കമ്പൈൻ ചെയ്യാനുള്ളൊരു ശ്രമമാണ് തീറ്റയുടെ. അത് ഒന്ന് ഒരു സൈഡിൽ ഈ യൂറോപ്യൻ ഒരു ഒരു സോളിഡ് ഡിഫെൻസും രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സുമായിട്ട് കളിക്കുക എന്നുള്ളത്, പിന്നെ അതേ സമയത്ത് അറ്റാക്കിംഗ് ഒരു നെയ്മറിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു 3-4 കളിക്കാർ, നല്ല ഡ്രിബ്ലിങ്ങും മറ്റേ പാസിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കളിക്കാർ. അപ്പം അത് എത്രത്തോളം വിജയിക്കുന്നു നമുക്ക് നോക്കിയറിയാം. 1950 ബ്രസീൽ ലോകകപ്പ് ഹോസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ അപ്പോഴത്തെ കിറ്റ് ഓൾ വെള്ളയായിരുന്നു. വെള്ള ഷർട്ടിൽ സ്ലീവിൽ നീല ഒരു ബാൻഡ്, അങ്ങനെയായിരുന്നു ആ കാലത്തെ ആദ്യത്തെ ബ്രസീലിയൻ ഷർട്ട്. പക്ഷെ ഈ 50 ഫൈനലിൽ തോറ്റതോടുകൂടി ആൾക്കാർക്ക് ദേഷ്യവും സങ്കടമൊക്കെ കൂടി വന്നപ്പോൾ അത് അപ്പോഴാണ് അവർ ഷർട്ട് മാറ്റിയിട്ട് മറ്റേ ഇപ്പോഴത്തെ ഗോൾഡും മറ്റേ പച്ച ബാൻഡുള്ള ഷർട്ടും മറ്റേ നീല ഷോർട്ട്സും ആക്കി മാറ്റിയത്. അത് 54 അവർ ആദ്യം ഉപയോഗിക്കുന്നത്. ആ ഇപ്പോഴത്തെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഷർട്ട് 54 ആദ്യം ഉപയോഗിക്കുന്നത്. 54 ആയപ്പോഴേക്കും അവിടെ സൈന്യത്തിൻ്റെ ഗവൺമെൻറ് ആവുകയും ചെയ്തിരിക്കുന്നു. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. 51 വന്ന പ്രസിഡൻ്റ് അതിന് മുമ്പ് 15 ഭരിച്ചതായിരുന്നു. ഏകദേശം ഒരു ഡിക്റ്റേറ്റർഷിപ്പായിട്ട് തന്നെ മുമ്പ് ആത്മഹത്യ ചെയ്തതിന് ശേഷം 10 കഴിഞ്ഞ് ആദ്യം മിലിറ്ററി റൂൾ വന്നു 64. അപ്പം പെലെയൊക്കെ കളിക്കുന്ന അധിക കാലത്തും സൈന്യത്തിൻ്റെ മേധാവിത്വമാണ്. അപ്പോൾ ഈ കളിക്കാർക്കൊക്കെ എന്താ പറയുക, അവരൊരു ചെസ് ബോർഡിലത്തെ പോൺ പോലെ ഒരു റോളായിരുന്നു. ഇങ്ങനെ അവരെ ഉപയോഗിച്ച് ബ്രസീലിൻ്റെ മറ്റേ ഇൻ്റർനാഷണലായിട്ട് അവരുടെ റെപ്യൂട്ടേഷൻ കൂട്ടുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു മിലിറ്ററി. അതായത് ഇത് പക്ഷെ കളിക്കാർക്കൊന്നും ഇതിനെതിരെ നിൽക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അത് ആദ്യമായിട്ട് വന്നത് ശരിക്കും ഈ 82 ടീമിൽ സോക്രട്ടീസ് ക്യാപ്റ്റൻ ആയിരിക്കുമ്പോഴാണ്. അതിന് മുമ്പത്തെ കൊല്ലം 81 ഈ കൊറിന്തിയൻസ് എന്ന് പറഞ്ഞ ക്ലബ്ബ് സൗ പോലുണ്ട്, അവരുടെ കളിക്കാരനായിരുന്നു സോക്രട്ടീസ്. സോക്രട്ടീസ് അപ്പോൾ ഈ കൊറിന്തിയൻസ് ക്ലബിൻ്റെയും അതിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെയും കൂടെ ഒരു പ്രോ ഡെമോക്രസി ജനാധിപത്യ ഇത് മൂവ്മെൻറ്റ് തുടങ്ങി. അതിനെത്രയോ ഒരു 10 ആൾക്കാരൊക്കെ ഇറങ്ങി അതിൽ റാലിയും ഇതൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ മേധ നല്ല പ്രഷറുണ്ടായിരുന്നു.
പക്ഷെ ഈ സോക്രട്ടീസ് ആണ് ഇത് ആദ്യമായിട്ട് മൂപ്പരുടെ ആ പോപ്പുലാരിറ്റി യൂസ് ചെയ്തിട്ട് ഇതെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ നോക്കിയത്. അതിന് മുമ്പുള്ളവർ ചെറിയ തോതിൽ പെലെ ഇപ്പോൾ 74 ലോകകപ്പിൽ കളിക്കില്ല തീരുമാനിക്കാൻ ഒരു മെയിൻ കാരണം ഈ സൈന്യത്തിൻ്റെ ഗവൺമെൻറ് ആൾക്കാരെ ദ്രോഹിക്കുന്നത് കണ്ടിട്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഈ ടീമുകളൊക്കെ 50s and 70s ജയിക്കുമ്പോഴൊക്കെ ഇതൊരു ദേശീയതയുടെ ഒരു ഇതായിട്ടാണ് എപ്പോഴും ഗവൺമെൻറ് കാണുക അതിനെ. അതിപ്പോഴും ഈ ലോകകപ്പിന് മുമ്പും ഇപ്പോൾ ബ്രസീൽ എലക്ഷൻ നടന്നപ്പോൾ അത് കണ്ടിരുന്നു. ബോൾസനാരോ പല മീറ്റിങ്ങിനും ഈ ബ്രസീൽ ജേഴ്സി ഇട്ടിട്ടാണ് പോയിരുന്നത്. അത് ആൾക്കാരുടെ ആ ജേഴ്സിയുടെ സിമ്പിൾ യൂസ് ചെയ്തിട്ട് വോട്ട് എങ്ങനെയെങ്കിലും കിട്ടാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷെ ഇപ്രാവശ്യം അത് നടന്നില്ല. എന്നുവെച്ചാൽ ലൂള ജയിച്ചു. ലൂള ജയിക്കണതിന് മുമ്പ് തന്നെ പറയുകയും ചെയ്തു, ഇത് ഈ ബ്രസീലിയൻ ഷർട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ ഇതല്ല, അതെല്ലാ 20 crore ജനങ്ങളുടെയും ഷർട്ടാണത്. അത് ഒരു പാർട്ടിക്കോ ഒരു രാഷ്ട്രീയക്കാരനോ അത് എൻ്റെ ആണെന്ന് പറഞ്ഞിതാക്കാൻ പറ്റില്ല. അപ്പം അതും ഇപ്പോഴത്തെ ടീമിലും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ നെയ്മർ ബോൾസനാരോനെ പറ്റി വളരെ പുകഴ്ത്തി പറയുകയൊക്കെ ഉണ്ടായി ഈ ഇടയ്ക്ക്. നേരെ തിരിച്ച് വേറെ ചില കളിക്കാർക്ക് ബോൾസനാരോനെ പറ്റി ഒരു അഭിപ്രായവും ഇല്ല. അപ്പം അത് എത്രത്തോളം ഇങ്ങനത്തെ ഈ രാഷ്ട്രീയമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എത്രത്തോളം ടീമിനെ എഫക്റ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് പല ടീമിലും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ സ്പോർട്സിൽ നമ്മൾ പൊളിറ്റിക്സ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ശരിക്കും പറയാച്ച ഈ 90 minutes നമ്മൾ ഫീൽഡിൽ കാണുന്നത് ലൈഫിൻ്റെ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് തന്നെയാണ്. അതിലത്തെ വിജയം തോൽവി സന്തോഷം സങ്കടം ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചറായിട്ട് തന്നെയാണ് ഈ 90 minutes കളിച്ച് കാണുന്നത്. അപ്പോൾ അത് ഈ സോക്രട്ടീസിനെ പോലത്തെ ചില കളിക്കാരെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകം ഫുട്ബോളിലും എത്രയോ വലുതാണ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആ പോപ്പുലാരിറ്റി യൂസ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് ഇപ്പോഴത്തെ എല്ലാ കളിക്കാർക്കും അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഇമേജ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ എന്തെല്ലാം വെച്ചാൽ അത് ഉപയോഗിച്ച് കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബ്രസീലിയൻ ഷർട്ടിൻ്റെ പുറകിൽ പല കഥകളുണ്ട്. ഈ ഒന്നാമത് ഈ 50s തോറ്റിട്ട് ഈ കളറ് മാറ്റിയ കഥ, അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരിത്. വെള്ള ഷർട്ടിൽ നിന്ന് പിന്നെ ഫ്ലാഗിൻ്റെ കളേഴ്സ് മഞ്ഞയും പച്ചയും നീലയാണ്. ആ കളേഴ്സ് തന്നെ ഷർട്ടിന് വേണമെന്ന് പറഞ്ഞിട്ട് 54 അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ബ്രസീലിയൻ ജേഴ്സി വന്നത്.